Welcome back to our channel Jileebi Cuisine. Makale oka start aayiro appo ningalku pacha manga odde thanne innoru ozhichu curry thayaaraka. Ozhichu curry ke pacha manga venam pacha manga namukku onnu vrithiyaakki edukkam. Njan ivide toliyokke kalanju onnu cheriya kashnangalaakki nurukki edukkana. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് വലിയ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം മാങ്ങ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഈ അരപ്പ് ഒന്ന് വേകാനായിട്ട് വിടാം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അരപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ നല്ല പുളിയുള്ള തൈര് ചേർത്തിട്ടുണ്ട് മാങ്ങായിൽ നിന്നുള്ള പുളിയും കൂടെ ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കറി ഒന്ന് ചൂടാകാനായിട്ട് വിടാം കറി ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം 3 വറ്റൽമുളക് കൂടെ ചേർക്കാം 2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഉലുവാപ്പൊടിയാണ് ഒരു പിഞ്ചോളം മതിയാവും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ഇട്ട് കൊടുക്കാം ഒഴിച്ചു കറിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ പുളിയോട് കൂടിയുള്ള ഈ ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മാങ്ങ കൊണ്ടുള്ള ഒഴിച്ചു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ താങ്ക് യു